നമസ്കാരം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സൂക്ഷ്മതയോടുകൂടി ഫില്ല് ചെയ്യേണ്ട ഒരു പ്രധാന രേഖ ഡയറിയിൽ നേരത്തെ പൂരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പൂരിപ്പിച്ചു വെക്കുക തലേന്ന് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി കൃത്യസമയത്ത് തന്നെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തിയേഴ് ചോദ്യങ്ങളാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിക്കകത്ത് ഉള്ളത് ഓരോന്നോരോന്നായി നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ കൺസ്റ്റിറ്റുവൻസിയുടെ പേര് ആണ് മണ്ഡലത്തിൻ്റെ എഴുതുക ശ്രദ്ധിക്കുക ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഡേറ്റ് ഓഫ് പോൾ ആണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ആൻഡ് നമ്പർ ഓഫ് പോളിംഗ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം അതിൽ തന്നെ ഗവൺമെൻറ് ബിൽഡിംഗ് ആണോ പ്രൈവറ്റ് ബിൽഡിംഗ് ആണോ എന്ന കാര്യം ചോദിക്കുന്നുണ്ട് ടെമ്പററി സ്ട്രക്ചർ ആണോ എന്ന കാര്യം അതിൽ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളോ എയ്ഡഡ് സ്കൂളുകളോ ആണെങ്കിൽ പ്രൈവറ്റ് ബിൽഡിംഗ് എന്ന് മാർക്ക് ചെയ്യണം ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ അങ്ങനെയും ലോക്കലി റിക്രൂട്ടഡ് പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടോ എന്ന കാര്യം ആണ് ചോദ്യം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന പോളിംഗ് ഓഫീസറുടെ ആബ്സെൻസിൽ മറ്റൊരു പോളിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ഉപയോഗിച്ച കൺട്രോൾ യൂണിറ്റുകളുടെ എണ്ണം അതുപോലെ ബാലറ്റ് യൂണിറ്റുകളുടെ എണ്ണം അവയുടെ സീരിയൽ നമ്പറുകൾ എന്നിവയാണ് പോളിങ്ങിനിടയിൽ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ തകരാറായിട്ടില്ലെങ്കിൽ അത് ഒന്നായിരിക്കും അതുപോലെ തന്നെ അവയുടെ സീരിയൽ നമ്പറുകൾ എഴുതുക ഏഴാമത്തെ ചോദ്യം യൂസ് ചെയ്ത പേപ്പർ സീലുകളുടെ എണ്ണം അതുപോലെ അവയുടെ സീരിയൽ നമ്പർ മോക്പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റ് ഗ്രീൻ പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ നോട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എ സ്പെഷ്യൽ ടാഗുകളുടെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് എത്ര സ്പെഷ്യൽ ടാഗുകൾ കിട്ടി അവയുടെ സീരിയൽ നമ്പറുകൾ അതുപോലെ തന്നെ യൂസ് ചെയ്ത സ്പെഷ്യൽ ടാഗുകളുടെ എണ്ണം അവയുടെ സീരിയൽ നമ്പർ അതുപോലെ റിട്ടേൺ ചെയ്ത് അൺയൂസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടാഗുകളുടെ സീരിയൽ നമ്പേഴ്സ് ഇതും കൺട്രോൾ യൂണിറ്റ് മോക്ക് പോളിന് ശേഷം സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യുന്ന അവസരത്തിൽ നോട്ട് ചെയ്യേണ്ടതാണ് കിട്ടിയ സ്പെഷ്യൽ ടാഗുകളുടെയും അതുപോലെ ഗ്രീൻ പേപ്പർ സീലിൻ്റെയും ഒക്കെ നമ്പറുകൾ തലേന്ന് തന്നെ നോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീടൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് ബി വി വി പാറ്റുകളെ കുറിച്ചാണ് എത്ര വി വി പാറ്റ് ഉപയോഗിച്ചു അവയുടെ സീരിയൽ നമ്പറുകൾ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ചോദ്യങ്ങൾ പോളിംഗ് ഏജൻറ്റുമാരെ സംബന്ധിച്ചതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി എഴുതേണ്ടത് ആകെ എത്ര പോളിംഗ് ഏജൻറ്റുമാർ ആ ബൂത്തിൽ അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിൽ ആ സബ് ക്വസ്റ്റ്യൻ വൺ അത് പോളിംഗ് തുടങ്ങുമ്പോൾ എത്ര പോളിംഗ് ഏജൻറ്റുമാർ ആയിരുന്നു എന്നുള്ളത് കാണിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര പേർ ലേറ്റായി വന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കണം അത് രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ പോളിംഗ് ഏജൻറ്റുമാരുടെ എണ്ണം കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റിനകത്ത് പോൾ ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പോളിംഗ് ഏജൻറ്റുമാർ പ്രസൻ്റ് ആയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് എത്ര കാൻഡിഡേറ്റുകളുടെ ഏജൻറ്റുമാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണം സ്ക്രീനിൽ കാണാം അടുത്തത് പത്താം നമ്പർ ക്വസ്റ്റ്യനാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണത് പത്തിലൊന്ന് ആ പോളിംഗ് ബൂത്തിലേക്ക് ആകെ അസൈൻ ചെയ്ത വോട്ടർമാരുടെ എണ്ണമാണ് സൂചിപ്പിക്കേണ്ടത് ആ ബൂത്തിലെ പോസ്റ്റൽ ബാലറ്റും അസൈൻ ചെയ്തിരിക്കുന്ന ഇ ഡി സിയും മൈനസ് ചെയ്ത നമ്പർ അബ്സ്ട്രാക്റ്റിനകത്ത് ഉണ്ടായിരിക്കും മാർക്ക്ഡ് കോപ്പിയുടെ അതിനോടുകൂടി ആ ബൂത്തിൽ വോട്ട് ചെയ്യപ്പെട്ട ഇ ഡി സി ഇവിടെ എണ്ണം കൂടി ആഡ് ചെയ്താൽ അസൈൻ ചെയ്ത ആകെ വോട്ടർമാരുടെ എണ്ണം കിട്ടും സ്ക്രീനിൽ നയൻ ഫോർട്ടിക്ക് പുറമെ അഞ്ച് ഇ ഡി സി കൂടി അവിടെ പോൾ ചെയ്യപ്പെട്ടു അങ്ങനെ നയൻ ഫോർട്ടി ഫൈവ് അടുത്തത് മാർക്ഡ് കോപ്പി പ്രകാരം വോട്ട് ചെയ്യാൻ അനുവദിക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം ഉദാഹരണം എണ്ണൂറ്റി എൺപത്തി രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെവൻറ്റീൻ എ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ എണ്ണം അവസാന സീരിയൽ നമ്പർ നാലാമത്തെ ക്വസ്റ്റ്യൻ വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ വോട്ടുകളുടെ എണ്ണം ക്ലോസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാവുന്നതാണ് അല്ലെങ്കിൽ അവസാനം ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്താലും കാണാൻ പറ്റും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെവൻറ്റീൻ എ രജിസ്റ്ററിൽ എൻട്രി വരുത്തിയതിനു ശേഷം വോട്ട് ചെയ്യാൻ വിസമ്മതിച്ച വോട്ടർമാരുടെ എണ്ണം അല്ലെങ്കിൽ പ്രൊസീജിയർ വയലേറ്റ് ചെയ്ത വോട്ടർമാരുടെ എണ്ണം അതുപോലുള്ളവയുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യും പത്താം എൻട്രിക്ക് താഴെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയും അതുപോലെ തന്നെ സെവൻറ്റീൻ എ രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയനായ പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെയും സിഗ്നേച്ചർ പതിക്കേണ്ടതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ടോട്ടൽ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം അതുപോലെ അതിൽ മെൻ വിമൻ തേർഡ് ജെൻഡർ ടോട്ടൽ കാണണം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചലഞ്ച് വോട്ടിൻ്റെ കേസിൽ അലൗ ചലഞ്ച് അലൌ ചെയ്ത ചലഞ്ചുകൾ റിജക്റ്റ് ചെയ്ത ചലഞ്ചുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടിയ എമൗണ്ട് പതിമൂന്ന് ഇ ഡി സി ഉപയോഗിച്ച് വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം പതിമൂന്ന് എയിൽ ഓവർ ഇലക്ടേഴ്സ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം അതുപോലെ തന്നെ പതിനാല് കമ്പാനിയൻ ഉപയോഗിച്ച് വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം ക്ലാസിഫൈഡ് സർവീസ് വോട്ടർമാരുടെ കേസിനകത്ത് പ്രോക്സി ഉപയോഗിച്ച് വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് പതിനഞ്ചാമത്തെ നമ്പറിൽ ചേർക്കേണ്ടത് പതിനാറിൽ ടെൻഡേർഡ് വോട്ടുകളുടെ എണ്ണമാണ് പതിനേഴ് പതിനെട്ട് വയസ്സ് തികഞ്ഞോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏജ് ഡിക്ലറേഷൻ കൊടുത്തവരുടെ എണ്ണം എ ഭാഗത്തും ഏജ് ഡിക്ലറേഷൻ കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ എണ്ണം ബി ഭാഗത്തും സൂചിപ്പിക്കുക പതിനെട്ടിൽ പോൾ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടോ അതിൻ്റെ റീസൺ ഓരോ രണ്ട് മണിക്കൂറിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ആണ് പത്തൊമ്പതിൽ കാണിക്കേണ്ടത് ഏഴ് മണി മുതൽ ഒമ്പത് വരെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ പതിനൊന്ന് മുതൽ ഒരു വരെ അങ്ങനെ മൂന്ന് മുതൽ അഞ്ച് ആ രീതിയിൽ നമ്മൾ കാണിക്കണം ഇത് ക്യുമുലേറ്റീവായ കണക്കല്ല രണ്ട് മണിക്കൂർ ഇടവേളയിൽ എത്ര വോട്ട് ചെയ്തു സെവൻ ടു നയൻ നയൻ ടു ഇലവൻ ആ രീതിയിലാണ് ആൻസർ ചെയ്യുക പത്തൊമ്പത് ബി വിസിറ്റ് ഷീറ്റിൻ്റെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് ഡി ഒ ആർഒ ഒ ഒ ഒബ്സേർവർ എ ആർഒ സെക്ടർ മജിസ്ട്രേറ്റ് തുടങ്ങിയ ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വിസിറ്റ് ഷീറ്റ് അവർ വിസിറ്റ് ഷീറ്റിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പത്തൊമ്പത് ബിയിൽ എഴുതേണ്ടതാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യനിൽ എ ആറ് മണിക്ക് ക്യൂവിലുള്ളവർക്ക് എത്ര ടോക്കൺ നൽകി എന്ന വിവരമാണ് ബിയിൽ ക്ലോസ് ചെയ്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നിൽ കുറേ ഇലക്ട്രൽ ഒഫൻസസ് കൊടുത്തിട്ടുണ്ട് അവയിൽ അവയിലേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യേണ്ടതാണ് ബൂത്ത് ക്യാപ്ചറിങ് റയോഡ്സ് ഓപ്പൺ വയലൻസ് നാച്ചുറൽ കലാമിറ്റി തുടങ്ങിയ കാരണങ്ങൾ കാരണം പോൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തുക ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ ചോദ്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തേണ്ട അപൂർവ സംഭവങ്ങൾ ആണ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നെൽ എന്ന് മാത്രം എഴുതിയാൽ മതിയാവും ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻസ് അത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോളിംഗ് തുടങ്ങുമ്പോഴും പോളിംഗ് അവസാനിക്കുമ്പോഴും സീലിംഗിന് ശേഷവും പോളിങ്ങിനിടയിൽ ഏതെങ്കിലും മെഷീൻ മാറ്റുമ്പോഴും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ വേണം അത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഡീക്ലറേഷനുകൾ സമയത്ത് നടത്തുവാനും അതുപോലെ തന്നെ പോളിംഗ് ഏജൻറ്റുമാരുടെ സൈൻ ഡീക്ലറേഷനുകൾ കൃത്യമായി പതിപ്പിക്കുവാനും പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ് താഴെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ് പോളിംഗ് ദിവസം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി സമയബന്ധിതമായി പൂരിപ്പിക്കുവാനും സമർപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു